ഹലോ ഗൈസ്, ഇറ്റ്സ് ഐബഡി. ഞാനിപ്പോൾ ചെങ്കോട്ടയിലാണ്. എൻ്റെ ആദ്യത്തെ ട്രെയിൻ ബ്ലോഗ് ആയിരുന്നു ഇന്നത്തെ ദിവസം. കൊല്ലം ടു ചെങ്കോട്ടൈ ട്രെയിൻ റൂട്ടാണ് ഞാൻ ഇന്ന് ബ്ലോഗ് ചെയ്യാൻ വന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. കാരണം പ്രത്യേകിച്ച് മൺസൂൺ കാലത്ത് മഴയത്ത് ഈ ഒരു യാത്ര എന്നെ ഒരുപാട് സന്തോഷിപ്പിച്ചു. എൻ്റെ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ഒരു ചേട്ടനുണ്ട്, ദീപക് എന്നാണ് പേര്. ഞാൻ ദീപക് അണ്ണ എന്നൊക്കെ വിളിക്കും. അണ്ണനൊരു ചാനലൊക്കെ ഉണ്ട്, ദീപക് ജെ ബാസി. പുള്ളിക്കാരൻ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു യൂട്യൂബറാണ്, ടെക് വീഡിയോസ് ആണ് കൂടുതൽ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഒരു കുറച്ച് നാളത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ വെച്ച് നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തതാണ്. കുറച്ച് നാളത്തെ ഒരു പ്ലാനിങ് ആണ്, ഇന്നാണ് സക്സസ് ആയത്. കൊല്ലത്തും തുടങ്ങി തെന്മല റൂട്ട് വഴി ചെങ്കായ്, ഒറ്റ റൂട്ടേ ഉള്ളൂ. പക്ഷേ അത് എടുത്ത് പറയാം, തെന്മല അത് ഞാൻ ആ ട്രെയിൻ യാത്രയ്ക്കിടയിൽ അല്ലേ ട്രെയിൻ യാത്രയ്ക്കിടയിൽ ആ തെന്മലയുടെ ഒരു ഭംഗി കണ്ടപ്പോഴാണ് ഞാൻ ഒരു പേരും കൂടെ എടുത്തു പറയാൻ കാര്യം. എന്തായാലും സൂപ്പർ അനുഭവമാണ്, നമുക്ക് ആ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണാം. നമ്മുടെ യാത്ര തുടങ്ങുന്നത് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് A1 പ്ലാറ്റ്ഫോമിലാണ്. കൊല്ലത്തു നിന്നും തെന്മല വഴി ചെങ്കോട്ടയിൽ പോകുന്ന എല്ലാ ട്രെയിനും ഇവിടെ നിന്നാണ് പുറപ്പെടുന്നത്. എല്ലാ ദിവസവും രണ്ട് ട്രെയിനാണ് കൊല്ലത്തു നിന്നും തെന്മല വഴി ചെങ്കോട്ടയിലോട്ട് പോകുന്നത്. ഒന്നാമത്തത് 10:40 നിന്ന് കൊല്ലം ടു ചെങ്കോട്ടൈ പാസഞ്ചറും രണ്ടാമത്തത് 12:15 കൊല്ലം ടു ചെന്നൈ എഗ്മോർ എക്സ്പ്രസ്സും. ഈ രണ്ട് ട്രെയിനിൽ ഏത് ട്രെയിനിൽ ടിക്കറ്റ് എടുത്താലും നമുക്ക് 50 രൂപ മാത്രം ടിക്കറ്റ് ചാർജ് ആകുന്നുള്ളൂ. ഈ 50 രൂപ ടിക്കറ്റ് നമ്മൾ കാണാൻ പോകുന്നത് ഏറ്റവും സുന്ദരമായ പ്രകൃതി ഭംഗിയും മഴക്കാലത്ത് ഏറ്റവും ഭംഗിയുള്ള ട്രെയിൻ യാത്രയുമാണ്. നമ്മൾ ടിക്കറ്റ് എടുത്ത് 12:15 കൊല്ലത്തു നിന്ന് പുറപ്പെട്ട് ചെന്നൈ വരെ പോകുന്ന കൊല്ലം എക്സ്പ്രസ്സിലാണ്. ഈ റൂട്ടിൽ ഓടുന്ന എല്ലാ ട്രെയിനും പഴയകാല ഡീസൽ എഞ്ചിൻ മോഡലായിരിക്കും. ഈ ട്രെയിൻ പുനലൂർ എത്തിക്കഴിഞ്ഞാൽ ഇതിന്റെ പുറകിൽ മറ്റൊരു എഞ്ചിൻ കൂടി ഘടിപ്പിച്ച് രണ്ട് എഞ്ചിന്റെ സഹായത്തോടെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. പൊതുവേ തിരക്ക് കുറഞ്ഞ റൂട്ടാണിത്, അതിനാൽ ഒരുപാട് സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നത് കാണാം. കൃത്യസമയത്ത് തന്നെ നമ്മുടെ ട്രെയിൻ കൊല്ലത്തു നിന്നും പുറപ്പെട്ടു. ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന മറ്റൊരു ട്രെയിനും കൂടി നമുക്കിവിടെ കാണാം. ആ ട്രെയിൻ സഞ്ചരിക്കുന്നത് കേരള ഡിവിഷൻ ട്രാക്കിലൂടെയും നമ്മുടെ ട്രെയിൻ സഞ്ചരിക്കുന്നത് തമിഴ്നാട് ഡിവിഷൻ ട്രാക്കിലൂടെയാണ്. കൊല്ലം ടു ചെന്നൈ എക്സ്പ്രസ് ആയതിനാൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റേഷനിൽ മാത്രമേ സ്റ്റോപ്പ് ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ അതിമനോഹരമായ കാഴ്ചകൾ തുടങ്ങുന്നത് പുനലൂരിൽ നിന്നിട്ടാണ്. മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, പാസഞ്ചർ ആയാലും എക്സ്പ്രസ് ആയാലും പുനലൂർ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞാൽ 30 കിലോമീറ്റർ പെർ ഹവറിൽ മാത്രമേ എല്ലാ ട്രെയിനും സഞ്ചരിക്കത്തുള്ളൂ. അങ്ങനെ നമ്മൾ പുനലൂരി റെയിൽവേ സ്റ്റേഷൻ എത്തുമ്പോൾ മറ്റൊരു ഡീസൽ എഞ്ചിൻ നമ്മളെക്കാത്ത അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. രണ്ട് എഞ്ചിനുകൾ കടുപ്പിക്കാതെ ഇനി ഈ ട്രെയിൻ മുന്നോട്ട് പോകത്തില്ല. ഇനിയുള്ള വളവുകളും തിരിവുകളും കയറ്റങ്ങളും ഇറക്കങ്ങളും എല്ലാം ഈ രണ്ട് എഞ്ചിനും മുന്നിൽ നിന്നും പിന്നിൽ നിന്നുമുള്ള സപ്പോർട്ടോടെ മാത്രമേ മുന്നോട്ട് പോകത്തുള്ളൂ. ഇനി ഈ എഞ്ചിൻ ഘടിപ്പിക്കുന്ന സമയം മാത്രം മതി. കുറച്ച് പൊലിപ്പിച്ചൊക്കെ പറയുകയാണെങ്കിൽ സ്വപ്നഭൂമിയിലേക്കുള്ള യാത്ര തുടങ്ങി. നമ്മളെ കാഴ്ചക്കാരായി പുനലൂരിൽ നിന്ന് ഈ യാത്ര തുടങ്ങുമ്പോൾ ഇനി മനസ്സിലൊരു പ്രാർത്ഥനയും കൂടെ ഉള്ളൂ, നല്ലൊരു കിടുക്കാച്ചി മഴയും കൂടെ പെയ്യണേ ഭഗവാനെ. ഇനി നമ്മൾ കാണുന്നതാണ് കല്ലട നദി. കുറച്ച് ദൂരെയായിട്ട് ഒരു പാലം കാണാം, അതാണ് 1877 ബ്രിട്ടീഷുകാർ നിർമ്മിച്ച തൂക്കുപാലം. ഏകദേശം 146 കൊല്ലം പഴക്കം. ഇന്നും അത് കാണാനായിട്ട് ദൂരെ നിന്നും ഒരുപാട് ആൾക്കാർ ദിവസവും അവിടെ വരാറുണ്ട്. ഒഴുകുന്ന കല്ലട നദി, ദൂരെ പടുകൂറ്റൻ തൂക്കുപാലം, മേഖലയിൽ മൊത്തം ഇരുണ്ടു മൂടിക്കെട്ടിയ ആകാശം, ദൂരെയായി KSRTC ഓടി വരുന്നുണ്ട്, നേരെ പാലത്തിൻ്റെ അടിയിൽ കൂടി ക്രോസ് ചെയ്ത് പോകുന്നു. നല്ല കിടിലം വ്യൂ, ഒരു രക്ഷയില്ല. ഒരു അടിപൊളി മഴയും കൂടെ പെയ്തിരുന്നെങ്കിൽ ഫുള്ള് സീനറി ആയനെ. ഒരുപാട് താമസില്ല, നല്ല കിടുക്കാച്ചി മഴ പെയ്തു തുടങ്ങി. ഈ റൂട്ടിലെ ഏറ്റവും മനോഹരമായ കാഴ്ച, ഈ ഒരു കാഴ്ചയ്ക്ക് വേണ്ടിയാണ് രാവിലെ മുതൽ ഓട്ടം തുടങ്ങിയത്. ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, മഴക്കാലത്ത് മാത്രം ഇങ്ങോട്ട് വരാൻ ശ്രമിക്കുക. മഴക്കാലത്ത് മാത്രമേ ഈ ഒരു യാത്രയെ ഏറ്റവും സുന്ദരമാക്കാൻ പറ്റത്തുള്ളൂ. മഴ പെയ്യുന്നത് നോക്കി നിന്നതുകൊണ്ട് പലപ്പോഴും ക്യാമറ ഓൺ ആക്കാൻ മറന്നുപോയി. അത്രയ്ക്ക് മനോഹരമായിരുന്നു ഈ കാഴ്ചകൾ. ¿Qué es lo que es?
വേഗത ഇപ്പോഴും 20-30 കിലോമീറ്റർ സ്പീഡിൽ മാത്രമേ പോകുന്നുള്ളൂ. ചുറ്റും മരങ്ങൾ, മലനിരകൾ, ചാറ്റൽ മഴ, സിംഗിൾ ട്രാക്ക് എന്ന വേറൊരു ലോകത്തോട്ട് കൊണ്ടെത്തിച്ച ട്രെയിൻ യാത്ര, ഒരിക്കലും മറക്കാൻ പറ്റാത്ത ട്രെയിൻ യാത്ര. ചെറുതും വലുതുമായ ഒരുപാട് മലനിരകൾ, പ്രകൃതി സൗന്ദര്യങ്ങൾ ആസ്വദിച്ചുകൊണ്ട് നമ്മൾ ചെന്ന് കയറുന്നത് തെന്മല റെയിൽവേ സ്റ്റേഷനിലോട്ടാണ്. ഈ റൂട്ടിൽ ചെറുതും വലുതുമായ 5 തുരങ്കങ്ങളുണ്ട്. തെന്മല റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് ചേർന്നുകൊണ്ട് 3 തുരങ്കങ്ങൾ വരും. ആ 3 തുരങ്കങ്ങളും കയറി ഇറങ്ങി പുറത്തോട്ട് വരുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്നത് 120 കൊല്ലം പഴക്കമുള്ള ബ്രിട്ടീഷുകാർ പണിഞ്ഞ സിമൻറ്റ് പോലും ഉപയോഗിക്കാത്ത പട്ടുകൂറ്റം പാലമാണ്. ആ പാലത്തിൻ്റെ മുകളിൽ കൂടെയാണ് നമ്മൾ ഈ ട്രെയിനിലൂടെ യാത്ര ചെയ്യുന്നത്. പേടിക്കണ്ട, ബ്രിട്ടീഷുകാർ പണിഞ്ഞതുകൊണ്ട് ഇന്നും ഉറപ്പോടെ നിൽപ്പുണ്ടത്. ആ പാലത്തിൻ്റെ പേരാണ് 13 കണ്ണറ പാലം. ഇനി എങ്ങോട്ട്? മലനിരകളുടെ താഴ്പ്രദേശങ്ങളിലുള്ള ഗ്രാമങ്ങളിലൂടെയാണ് യാത്ര. ചെറിയ ചെറിയ വീടുകൾ, ചെറിയ ചെറിയ കടകൾ. തെന്മലയിൽ നിന്നും തമിഴ്നാട്ടിലോട്ട് പോണ റോഡ്, നല്ല പച്ചപ്പ് നിറഞ്ഞ പ്രകൃതി ഭംഗിയുള്ള സ്ഥലം. വീണ്ടും നല്ലൊരു മഴ പെയ്തിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ച നിമിഷം. എന്തായാലും മനസ്സിൽ ഒന്നുകൂടെ ഉറപ്പിച്ചു, നിർത്താതെ പെയ്യുന്ന മഴക്കാലത്ത് ഒന്നും കൂടെ ഈ ട്രെയിനിൽ യാത്ര ചെയ്യണം. ഈ യാത്രയിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ, എല്ലാ റെയിൽവേ സ്റ്റേഷൻ്റെയും സൈഡിൽ ഇതേപോലെ ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു പഴയ ഓഫീസ് ഉണ്ടായിരിക്കും. ഇതായിരുന്നു പണ്ട് മീറ്റർ ഗേജ് തീവണ്ടി ഓടുന്ന സമയത്തെ പ്രധാന തീവണ്ടി ഓഫീസ്. ഇതാണ് നമ്മുടെ കേരളത്തിലെ അവസാനത്തെ റെയിൽവേ സ്റ്റേഷൻ ആര്യങ്കാവ്. കേരള തമിഴ്നാട് ബോർഡറിലിരിക്കുന്ന അവസാനത്തെ റെയിൽവേ സ്റ്റേഷനാണിത്. ഇതും കൂടി കഴിഞ്ഞാൽ നമ്മൾ നേരെ തമിഴ്നാട്ടിലോട്ട് കടക്കുകയാണ്. അതിനു മുമ്പ് നമ്മളെ കാത്തിരിക്കുന്ന മറ്റൊരു സുന്ദരമായ കാഴ്ചയാണ് സഖ്യപർവ്വതങ്ങൾ. കേരളം മുതൽ ഗുജറാത്ത് വരെ നീണ്ടു നിവർന്ന് കിടക്കുന്ന സഖ്യപർവ്വതങ്ങൾ. ഏകദേശം 1600 കിലോമീറ്റർ ദൂരം വരുന്ന ഈ സഖ്യപർവ്വതങ്ങൾ കടന്നു പോകുന്നത് കേരള തമിഴ്നാട് ബോർഡറിൽ കൂടെയാണ്. ഇനിയും വരണം എനിക്കിവിടെ, നിങ്ങളും വരണം. പറ്റുമെങ്കിൽ ഫാമിലിയും ഫ്രണ്ട്സുമായിട്ടൊക്കെ വരണം. ഉറപ്പായും മഴക്കാലത്ത് മാത്രം വരാൻ ശ്രമിക്കുക. അത്രയ്ക്ക് മനോഹരമാണ് മഴക്കാലത്ത് ഈ യാത്ര. അങ്ങനെ നമ്മുടെ യാത്ര അവസാനിക്കാറായി. അവസാന സ്റ്റേഷനായ സെങ്കോട്ടെ എത്തുകയാണ്. അവസാനത്തെ ഈ ഒരു തുരങ്കോടെ കയറി ഇറങ്ങിയാൽ തമിഴ്നാടെത്തി. അടുത്ത സ്റ്റോപ്പ് ഭഗവതിപുരം, അത് കഴിഞ്ഞാൽ സെങ്കോട്ടെ.
ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യാത്രയാണ് എൻ്റെ ജീവിതത്തിൽ. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ മഴത്തുള്ളികൾക്കിടയിലൂടെയുള്ള യാത്ര, കാറ്റ്, തണുത്ത കാറ്റ്, പൊല്യൂഷൻ ഒന്നും ഇല്ലാത്ത ശുദ്ധവായു, മൈൻഡ് ഫ്രീ ആവാനുള്ള ഒരു സൂപ്പർ യാത്രയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ, ഒരു തവണയെങ്കിലും ഫാമിലിയായിട്ടൊന്ന് വരണം. അപ്പോൾ ഞാൻ ഇനി പോണത്, ഇനി നമ്മൾ അടുത്ത യാത്രയെന്ന് പറയുന്നത് തിരിച്ച് ട്രെയിനല്ല, ട്രെയിൻ ഇനി ഇങ്ങോട്ടില്ല, കുറച്ച് ലേറ്റാവും, രാത്രിയൊക്കെ ആവും. അപ്പോൾ നമ്മൾ അടുത്തുള്ള ബസ് സ്റ്റോപ്പ് അല്ലേ, ബസ് സ്റ്റോപ്പ് നിന്ന് ബസ് സ്റ്റോപ്പ് പിടിച്ചിട്ട് നേരെ കൊല്ലത്തോട്ട്. അവിടെ നിന്ന് ലോക്കൽ ബസ്സുകാർ ചെങ്കോട്ടൈ ബസ് സ്റ്റാൻഡ് ഇറങ്ങുന്നു, അവിടെ നിന്ന് നമുക്ക് ഡയറക്റ്റ് ബസ് കിട്ടും. അഞ്ച് മിനിറ്റ് ഇടവിട്ട് കേരളത്തിലേക്ക് ബസ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും വരാം, ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരുപാട് ബസ് സർവീസ് ഉണ്ട്, ട്രെയിൻ മാത്രം ആശ്രയിക്കേണ്ട. പക്ഷെ വൺ സൈഡ് നിങ്ങൾ ട്രെയിൻ തന്നെ ഉറപ്പായിട്ട് വേണമല്ലേ, ആ ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റും. എന്തായാലും ഞാൻ ഇനിയും വരും ഒരു തവണ. 30 കിലോമീറ്റർ ഓക്കെ, തെന്മല കഴിഞ്ഞിട്ടുള്ള പുനലൂർ കഴിഞ്ഞിട്ടുള്ള ചെങ്കോട്ട എത്തും വരെയുള്ള യാത്ര എന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും മനോഹരം. കാരണം നമ്മൾ വളരെ സ്ലോ ആയിട്ട് മറ്റേ നമ്മളെല്ലാം ഇതൊക്കെ കാണാൻ പോകുമല്ലോ, ഈ മ്യൂസിയത്തിലൊക്കെ കാണാൻ പോകില്ല. നമ്മൾ കാഴ്ചക്കാരായിട്ട് കൊണ്ടുപോകണ ഒരു ട്രെയിനാണ്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പക്ഷികളെ കണ്ടു, മൃഗങ്ങളെ കണ്ടു, മയിലിനെയൊക്കെ കണ്ടു, നല്ല രസമായിരുന്നു. അപ്പോൾ ഫാമിലി ആയിട്ട് വൺ ഡേ ട്രിപ്പിന് പറ്റിയ സ്പോട്ടാണ്, നിങ്ങൾ ഉറപ്പായിട്ടും വേണം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, മറ്റേ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.